നമസ്കാരം. ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ 10 SDPI പ്രവർത്തകർ കസ്റ്റഡിയിലാണ്. കൊലയാളി സംഘങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് ഇവരെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. ഇതിനു മുമ്പ് 7 പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. കൃത്യമായ ആസൂത്രണമായിരുന്നതിനാൽ ആരും തന്നെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് അന്വേഷണത്തിന്റെ നിഗമനം. ജില്ലയിൽ നിന്നുള്ള SDPI പ്രവർത്തകർ തന്നെയാണ് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കൊലയാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി കൂടുതൽ SDPI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും 2 മാസത്തിനുള്ളിൽ ഇസ്ലാമിക തീവ്രവാദികൾ 3-ാമത്തെ സംഘപരിവാർ പ്രവർത്തകനെയും അരിങ്കൊല ചെയ്തിരിക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയ ശേഷം സംസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നിരുന്നു. 2016 മുതൽ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത് 47 രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു. അതിൽ ഈ വർഷം മാത്രം 8 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്ന. രാഷ്ട്രീയ കുരുതിയിൽ ഏറ്റവും അധികം കൊല്ലപ്പെട്ടിട്ടുള്ളത് BJP RS പ്രവർത്തകനാണ്. 19 BJP പ്രവർത്തകരാണ് രാഷ്ട്രീയ വൈരാഗ്യത്തിന് ഇരയായത്. BJP നേതാവും OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിനെയാണ് ആലപ്പുഴ നഗരത്തിലെ വീട്ടിൽ കയറി ഭാര്യയുടെയും അമ്മയുടെയും മുന്നിലിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. തൃശൂർ ചാവക്കാട്ടെ ബിജു, പാലക്കാട് എലപ്പുള്ളിയിലെ സഞ്ജിത് എന്നീ RSS പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിന്റെ നടുക്കം വിട്ടുമാറുന്നതിന് മുൻപാണ് ഒരു നിരപരാധിയുടെ കൂടി ജീവനെടുത്തിരിക്കുന്നത്. ആലപ്പുഴ വയലാറിൽ ഈ വർഷം ഫെബ്രുവരിയിൽ RSS പ്രവർത്തകനായ നന്ദുകൃഷ്ണ എന്ന 22-കാരനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തിയിരുന്നു. പരിശീലനം ലഭിച്ച കൊലയാളികൾ പുലർച്ചെ വീടാക്രമിച്ചാണ് രഞ്ജിത് ശ്രീനിവാസിനെ ജീവനെടുത്തത്. സ്നേഹസമ്പന്നനും പൊതുസമ്മതനും പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന മികവുറ്റ നേതാവുമായ ഒരു ചെറുപ്പക്കാരനെയാണ് മതഭ്രാന്ത് കൊണ്ട് അന്ധരായ അക്രമികൾ ഇല്ലാതാക്കിയത്. ഉയർന്നു വരുന്ന നേതാവ് എന്ന നിലയിൽ രഞ്ജിത്തിനെ വകവരുത്താൻ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ നേരത്തെ ലക്ഷ്യമിട്ടിരുന്നു എന്ന് വേണം കൊല നടത്തിയ രീതിയിൽ നിന്നും അതിന് തെരഞ്ഞെടുത്ത സമയത്തിൽ നിന്നും മനസ്സിലാക്കാൻ. പോലീസിന്റെ ഒത്താശ ഈ അരുംകൊലയ്ക്ക് ലഭിച്ചതായുള്ള വിമർശനം തള്ളിക്കളയാനുമാവില്ല. തൊടുപുഴയിൽ മതനിന്ദ ആരോപിച്ച് TJ ജോസഫ് എന്ന കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയെറിഞ്ഞവരുടെ സംഘടനയാണ് രഞ്ജിത്തിന്റെ ജീവനെടുത്തത്. മതഭ്രാന്ത് പ്രത്യയശാസ്ത്രമാക്കിയ ഇക്കൂട്ടർ കലാപത്തിന് ശ്രമിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഓരോ പ്രവൃത്തിയും ഈ ലക്ഷ്യം വെച്ചുള്ളതാണ്. അന്യമത വിദ്വേഷത്തിലൂടെ മാത്രമേ തങ്ങൾക്ക് സംഘടനാപരമായി വളരാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഇക്കൂടർ എല്ലാ പ്രശ്നങ്ങളും വർഗീയവൽക്കരിക്കുന്നു. കേരളത്തിൽ എങ്ങനെയും സ്വാധീനം ഉറപ്പിക്കാനുള്ള വ്യഗ്രതയിലാണിവർ. പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ വിധ്വംസക അജണ്ടയ്ക്ക് കരുത്ത് പകരുന്ന നിയമമാണ് CPM-നും ഇടതുമുന്നണിക്കുമുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാര തുടർച്ചയ്ക്ക് ഇസ്ലാമിക തീവ്രവാദികളുടെ പിന്തുണ ലഭിച്ചതായി CPM വിലയിരുത്തിയിരുന്നു. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പോപ്പുലർ ഫ്രണ്ടുകാരുടെ പിന്തുണയോടെയാണ് ഇടതുമുന്നണി ഭരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യത്തെക്കുറിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പിന്തുണയെക്കുറിച്ചും പോപ്പുലർ ഫ്രണ്ട് തുറന്നു പറയുമ്പോൾ CPM അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തിൽ ഇരുവരും ഒരുമിച്ച് പൊരുതിയ കാര്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പ്രാദേശിക തലത്തിൽ പകൽ പാർട്ടി നേതാക്കളായി നടക്കുന്ന പലരും രാത്രിയായാൽ ജിഹാദികളാണ്. പൊരുത്തക്കേടിന്റെ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്നേയില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ തുറന്നെതിർക്കുന്നത് കൊണ്ടാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇവരുടെ ശത്രുക്കളാകുന്നത്. തങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാണെന്ന് മനസ്സിലാക്കിയാണ് ദേശീയ പ്രസ്ഥാനങ്ങൾക്കു നേരെ ഇവർ എതിർപ്പിന്റെ കുന്തമുന തിരിച്ചുപിടിക്കുന്നത്. ഇക്കാരണത്താൽ CPM-ന്റെ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന പോലീസ് ഇപ്പോൾ ഈ സംരക്ഷണം പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്കും നൽകുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ആക്രമണങ്ങൾ പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് താല്പര്യം കാണിക്കാത്തത് സർക്കാരിന്റെ നിർദ്ദേശമുള്ളത് കൊണ്ടാണ്. തങ്ങൾ ആസൂത്രിതമായി നടത്തുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ നൽകുന്ന വ്യാഖ്യാനമാണ് പോലീസ് ആവർത്തിക്കുന്നത്. പോലീസിൽ തന്നെ ഒരു വിഭാഗം ഇസ്ലാമിക തീവ്രവാദികളെ സഹായിക്കാൻ സന്നദ്ധരാകുന്നു. പല കേസുകളിലും പ്രതികളാക്കാതെ തീവ്രവാദികളെ രക്ഷിക്കുന്നതിന് പോലീസിനെ ചിലരുടെ ഒത്താശ ലഭിക്കുന്നതായി നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. തുച്ഛമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇസ്ലാമിക തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന CPM-ന്റെയും പിണറായി സർക്കാരിന്റെയും നയം കേരളത്തെ ചോരക്കളമാക്കി മാറ്റുകയാണ്. ഇതിന് തെളിവാണ് പോപ്പുലർ ഫ്രണ്ടുകാർ നടത്തുന്ന തുടർച്ചയായ കൊലപാതകങ്ങൾ. ഇതിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ സമാധാനകാംക്ഷികളായ ജനങ്ങൾക്ക് ബാധ്യതയുണ്ട്. മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച മനുഷ്യവിദ്വേഷികളെ നിലയ്ക്ക് നിർത്താനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് പോലീസ് ഒഴിഞ്ഞുമാറുന്നത് അപകടകരവും അപലപനീയവുമാണ്. കേരളത്തിൽ പിണറായി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് BJP ഉൾപ്പെടെ ആരോപിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരുന്നത്. BJP പ്രവർത്തകരാണ് കേരളത്തിൽ ഏറ്റവും അധികം കൊല്ലപ്പെടുന്നത് എന്നതും CPM-ന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.